ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. ഞങ്ങളെല്ലാവരോടും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വെള്ളരിക്ക തക്കാളി കറിയാണ്. അപ്പം നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളിക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഹലോ എവ്രി വൺ, ഞാൻ ദീപ. വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ വെള്ളരിക്ക കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന 300 ഗ്രാം വെള്ളരിക്കയാണ് കേട്ടോ. അത് നല്ലപോലെ വൃത്തിയാക്കി കഴുകിയിട്ട് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ നമ്മളിതിൻ്റെ കൂടെ തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളിയും വെള്ളരിക്കയും ഉള്ള ഒരു ഒഴിച്ചു കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. സിമ്പിളാണ് കേട്ടോ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെപ്പനി മോരൊന്നും ഒഴിക്കുന്നില്ല. മോരൊഴിക്കാണ്ട് തേങ്ങ അരച്ച് മാത്രം ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പം നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു മീഡിയം പീസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് ഒരു വെള്ളരിക്ക ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഉള്ളിയുടെ പകുതി എടുത്താൽ മതി. അത് ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക അതിലേക്ക്. ഇതിൻ്റെ കൂടെ തന്നെ കാന്താരിമുളകാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 4-5 കാന്താരിമുളക്, വെള്ളക്കാന്താരിയാണ് കേട്ടോ. കാന്താരി അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതിനകത്തോട്ട് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടിയും പിന്നെ 1 തണ്ട് കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. നമുക്ക് ഒത്തിരി കറികളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു കറിയും 2-3 പപ്പടവും 1 അച്ചാറും കൂടി ഉണ്ടെങ്കിൽ നല്ല സുന്ദരമായിട്ട് ചോറുണ്ടാകും കേട്ടോ. അത്ര നല്ല കറിയാണ്. പിന്നെ അപ്പോൾ ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ വേവൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ എന്നിട്ട് ഈ തവിയും കൊണ്ടൊന്ന് ഇങ്ങനെ നല്ലപോലെ ഉടച്ച് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചൊഴിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് തേങ്ങ അരപ്പ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുക്കുന്നത്. ഫ്രീസറിലുള്ള തേങ്ങ എടുക്കരുത്. ഫ്രീസറിലാണെങ്കിൽ 1/2 മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം, അത് റൂം ടെമ്പറേച്ചർ ആയതിന് ശേഷം നമുക്കത് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ 6 ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ 1/2 സ്പൂണ് ജീരകം കൂടി ചേർക്കണം. അപ്പോൾ ജീരകം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 1 കാന്താരിമുളകാണ് ഞാൻ ചേർക്കുന്നത്. കറി വേവിക്കുമ്പോൾ ഞാൻ ഓൾറെഡി 4-5 കാന്താരിമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരപ്പിൻ്റെ കൂടെ 1 എണ്ണം മാത്രം ചേർത്താൽ മതി. ഇനി ഇത് നല്ലപോലെ നല്ല നൈസായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നോക്കിയപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് കറി ഒന്നും കൂടി നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി അരച്ച് വെച്ച തേങ്ങ കൂട്ടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഉപ്പ് ഞാൻ ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് തേങ്ങ ഇട്ടതിന് ശേഷം ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങ അരക്കുന്നത് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്തു. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ മിക്സിയിലെ ബാക്കിയുള്ളതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഒന്നും കൂടി നല്ല തിള വന്നതിന് ശേഷമാണ് ഉപ്പ് ചേർക്കാൻ പോകുന്നത്. പ്രോഡക്റ്റ് നല്ല തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കറി ഏകദേശം കുറുകിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയായിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം നമുക്കിതിലേക്ക് ഇനി കടുക് വറുത്തിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കിയിട്ട് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് നല്ല ചൂടാവുമ്പോൾ 1 സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ട് 2 പിന്നെ ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില, 1 പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നമുക്കിനി അത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിനി അതിലേക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക തക്കാളി കറി റെഡിയാണ്. അപ്പോൾ നമുക്കിതിനെ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്കെൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.